ഏറെ പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയതിൽ സന്തോഷം ഉണ്ട്. ഇഷ്ടമുള്ള പുസ്തകം വായിക്കുക, വായനയ്ക്കിടയ്ക്കും വായനയ്ക്ക് ശേഷവും വായിച്ചതിനെക്കുറിച്ച് തിരിച്ചും മറിച്ചും ആലോചിക്കുക, നേരത്തെ വായിച്ചവയുമായി ഒത്തുനോക്കുക, ഇതൊക്കെയും സുഹൃത്തുക്കളുമായി പല നേരങ്ങളിൽ പങ്കുവയ്ക്കുക, അവരുമായി ചർച്ച ചെയ്യുക, ചർച്ചകളുടെയും ആലോചനകളുടെയും ഇടയ്ക്ക് ചിലതെല്ലാം തനിക്ക് കഴിയും പോലെ പ്രവർത്തിപ്പിക്കുക, ഇത്രയൊക്കെ നടക്കുന്നതോടെയാണ് ഒരു വായന മിക്കവാറും അർത്ഥപൂർണമാവുന്നത്. ഈ പുസ്തക റിവ്യൂവും അങ്ങനെ കണ്ടാൽ മതി. നല്ലൊരു വായനക്കാരനും ചർച്ചകളിൽ ഏർപ്പെടുന്നയാളും എഴുത്തുകാരനുമായ അജയ് പി മങ്ങാടിൻ്റെ പറവയുടെ സ്വാതന്ത്ര്യം എന്ന പുസ്തകവും വായനയ്ക്ക് ശേഷമുള്ള വായനാ പ്രവർത്തനമാണ്, ബുക്ക് റിവ്യൂ ആണ്. അജയ് പറയുന്നത് പോലെ വായനയുടെ തുടർച്ചയാണ് എഴുത്ത്. വായനയ്ക്ക് എടുക്കുന്ന പുസ്തകങ്ങളിൽ നമ്മൾ നിധിവേട്ട, ട്രഷർ ഹണ്ട് നടത്തുന്നു എന്ന് പറയാം. കണ്ടെടുക്കുന്ന നിധി ജീവിതാനുഭവങ്ങളാണ്. അത് വിശദീകരിക്കുന്ന ഭാഷയും ഭാഷാശില്പവും അതിൻ്റെ സമഗ്ര സൗന്ദര്യവും ആണ്. ജീവിതത്തെ നോക്കിക്കാണുന്ന, വ്യാഖ്യാനിക്കുന്ന കാഴ്ചപ്പാടാണ് വായനക്കാരൻ തനിച്ച് കണ്ടെത്തുന്ന നിധി. ഇതാണ് വായനാനുഭവം എന്ന രീതിയിൽ പകരാനും ചർച്ചാവിഷയമാക്കാനും വായനക്കാരൻ ശ്രമിക്കുന്നത്. വായിച്ചതിനെക്കുറിച്ചുള്ള എഴുത്ത്, ബുക്ക് റിവ്യൂ. അജയിൻ്റെ പറവയുടെ സ്വാതന്ത്ര്യം എന്ന പുസ്തകം 31 വായനാക്കുറിപ്പുകളാണ്. ആദ്യ കുറിപ്പ് നിധി കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന നിലയിൽ കൃതികളെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. ഞാൻ ആദ്യം പറഞ്ഞ നിധിവേട്ട, തുടർന്ന് എഴുത്ത് പ്രമേയവും എഴുത്തുകാരൻ നായകനുമായി വരുന്ന പുസ്തകങ്ങളുടെ ഉജ്ജ്വല ഭംഗി ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ എഴുത്തുകാരി എമിലി ഡിക്കൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നോർവീജിയൻ എഴുത്തുകാരൻ കാൾ ഓവ് നോസ്ഗാർഡിൻ്റെ മൈ സ്ട്രഗിൾ എന്ന നോവൽ പരമ്പരയെക്കുറിച്ച് പറയുന്നു. 6 വോള്യങ്ങൾ. നോസ്ഗാർഡ് നോർവേയിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്, ഇപ്പോൾ ലോകം മുഴുവൻ വായിക്കുന്ന എഴുത്തുകാരൻ. നായകൻ നോസ്ഗാർഡും നോസ്ഗാർഡിൻ്റെ സ്വന്തം ജീവിതം കഥയുമാണ്. ഒരാൾക്ക് സ്വന്തം ജീവിതം ഇത്രയൊക്കെ എഴുതാനുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുമ്പോൾ നോസ്ഗാർഡിനെ വായിച്ചാൽ കാര്യം തിരിയും. ഈ കുറിപ്പിൽ മറ്റൊരു എഴുത്തുകാരി ഇറ്റാലിയൻ എഴുത്തുകാരി എലീന ഫെറാൻറ്റെയാണ്. എലീന ഇന്ന് ലോകം മുഴുവൻ ആർത്തിയോടെ വായിക്കുന്ന നോവലിസ്റ്റാണ്. 4 വോള്യം മുഴുവൻ സ്വന്തം ജീവിതം എഴുതിയിരിക്കുന്നു. എന്നാൽ കൗതുകമുള്ളൊരു കാര്യം, അവരുടെ ഒരു ഫോട്ടോയോ അഡ്രസ്സോ ലഭ്യമല്ല, നോവൽ മാത്രമാണ് അവർ. തുടർന്ന് പോളിഷ് നോവലിസ്റ്റ് ബഹൂമിൽ ഹ്രാബാൽ, ദ ടൗൺ വേർ ടൈം സ്റ്റുഡ് സ്റ്റിൽ. കരുണാകരൻ യുവാവായിരുന്ന 9 വർഷങ്ങൾ എന്നീ നോവലുകളെ വായിക്കുന്നു. ആനന്ദ്, ഉറൂബ്, കസാൻസാക്കീസ്, തോറോ എന്നീ എഴുത്തുകാരെ ഇടയ്ക്കിടയ്ക്ക് പരാമർശിച്ച് കാര്യങ്ങൾ വിശദമാക്കുന്നും ഉണ്ട്. തുടർന്ന് ചിത്രകലാ നിരൂപകനായിരുന്ന ജോൺ ബെർജറുടെ ജി, എ സെവൻത് മാൻ എന്നീ നോവലുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വേയ്സ് ഓഫ് സീയിങ് എന്ന ചിത്രകലാ നിരൂപണ ഗ്രന്ഥത്തെക്കുറിച്ചും എഴുതുന്നു. ആത്മകഥ എഴുതേണ്ടിയിരുന്ന എന്നാൽ തിരക്കുമൂലം എഴുതാതിരുന്ന ഫിദൽ കാസ്ട്രോയെക്കുറിച്ച് ഒരു കുറിപ്പുണ്ട്. ഫിദലിൻ്റെ ആത്മകഥ എഴുതിയെടുക്കുകയായിരുന്നു ഇഗ്നേഷ്യോ റൊമാനൈറ്റ്. ഫിദലുമായി 100 മണിക്കൂർ സംഭാഷണമാണ് ഇത്. മൈ ലൈഫ്, നല്ലൊരു വായനാനുഭവമാണ് ഇത്. ഉംബർട്ടോ എക്കോ, ജെയിംസ് ജോയ്സ്, ബോർഹേസ്, ഗാബ്രിയേൽ ഗാർസിയ മാർക്കേസ്, ജോർജ് ഓർവെൽ, ഗുന്ദർ ഗ്രാസ്, ജലാലുദ്ദീൻ റൂമി തുടങ്ങിയവരെ വായിച്ച അനുഭവം ഇതിലുണ്ട്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിനെ വിശദമായി വായിക്കുന്നുണ്ട് അജയ് പി മങ്ങാട്ട്. പറവയുടെ സ്വാതന്ത്ര്യം എന്ന കുറിപ്പാണ് ഈ പുസ്തകത്തിൻ്റെ പേരായി കൊടുത്തിട്ടുള്ളത്. പോളിഷ് നോവലിസ്റ്റായ ഓൾഗ തൊക്കാർചുക് എന്ന എഴുത്തുകാരിയെ വായിച്ചതിൻ്റെ അനുഭവമാണ് ഇതിൽ. 18-19 കാലത്തെ നോബൽ സമ്മാന ജേതാവാണ് ഇവർ. ഓൾഗയുടെ ദ ഫ്ലൈറ്റ്സ് എന്ന നോവലാണ് വായിക്കുന്നത്. യാത്രകളാണ് നോവലിലെ ഉള്ളടക്കം. ഓൾഗ
യാത്രാവേളകളിൽ വിമാനത്തിലും ട്രെയിനുകളിലും ബസ്സിലും പാർക്കിലും കഫേകളിലും മ്യൂസിയം പടവുകളിലും ഒക്കെ ഇരുന്ന് തുണ്ട് കടലാസിലും നാപ്കിനുകളിലും പോസ്റ്റ് കാർഡുകളിലും പുസ്തക വക്കുകളിലും ഒക്കെ ആയിട്ടാണ് നോവൽ എഴുതി പൂർത്തിയാക്കിയത്. അസാമാന്യമായ ഒരു കൃതിയാണ് ദ ഫ്ലൈറ്റ്സ്. മുഹമ്മദ് നബിയുടെ പ്രവാചക ജീവിതത്തെക്കുറിച്ച് ദീർഘമായ ഒരു ലേഖനം ഈ കൃതിയിലുണ്ട്. നിന്നിലൂടെയാണ് ഞാൻ എന്നിലേക്ക് മടങ്ങിയെത്തിയത്, അങ്ങനെ ഞാൻ സ്വതന്ത്രനായി എന്ന വിശുദ്ധ വാക്യത്തിൻ്റെ ആഖ്യാനമാണ് പ്രവാചകൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കുന്നു ഗ്രന്ഥകർത്താവ്. എഡ്വേർഡ് സെയ്ദിൻ്റെ കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന കൃതി വായിക്കുന്നുണ്ട് ഇതിൽ. നോവൽ എന്ന സാഹിത്യരൂപം ഇമ്പീരിയലിസവുമായി റിയലിസവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നു. നോവൽ ഈസ് ഇൻകോർപ്പറേറ്റീവ് ക്വാസി എൻസൈക്ലോപീഡിയക് കൾച്ചറൽ ഫോം എന്ന സൈദിയൻ വാക്യം വിശദീകരിക്കുന്നു. അൽബേർ കമ്മ്യൂ, ജെയിൻ ഓസ്റ്റിൻ എന്നീ എഴുത്തുകാരെ വായിക്കുന്നു. കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങൾ, നവോത്ഥാനന്തര മലയാള എഴുത്ത്, ഫ്രെഡറിക് നിഷെ, ദസ്തേവിസ്കി, ഷൂസെ സരാമാഗു, കാഫ്ക, മാധവിക്കുട്ടി, ബഷീർ, മിലൻ കുന്ദേര എന്നീ എഴുത്തുകാരെ പലയിടത്തായി പറയുന്നുണ്ട്. നല്ല വായനക്കാരന് നല്ല പുസ്തകങ്ങൾ കിട്ടലാണ് പ്രധാനം. ലോകമെമ്പാടും ഗംഭീരങ്ങളായ പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നു, നല്ല പുസ്തകങ്ങൾ. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ ഈ ആധുനിക കാലത്ത് ധാരാളം വഴികളുണ്ട്. പുസ്തക റിവ്യൂ ഇല്ലാത്ത പത്രങ്ങളോ മാസികകളോ ഇല്ല. ലോക നിലവാരമുള്ളവ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, കണ്ടെത്തി വായിക്കുക, വായിച്ചതിനെക്കുറിച്ച് എഴുതുക, നമ്മെ വായിക്കാൻ പ്രേരിപ്പിക്കുക, അതാണ് പറവയുടെ സ്വാതന്ത്ര്യം. അജയ് പി മങ്ങാട്ടിൻ്റെ എഴുത്ത് ശൈലിയെ മനസ്സിലാക്കാൻ പുറത്തേക്ക് വാതിലില്ലാത്ത ഗ്രന്ഥാലയം എന്ന ലേഖനത്തിലെ ഒരു ഭാഗം വായിക്കാം. രണ്ട് തരം ലൈബ്രറികളെ പറ്റി എക്കോ പറയുന്നുണ്ട്. ഡോൺ കിഹോട്ടയുടെ നാട്ടിൽ അവിടെ സർവാൻറ്റീസ് അനുസ്മരണത്തിന് ഒരു സർവകലാശാലയിൽ ചെല്ലുമ്പോഴാണ് രണ്ട് തരം ലൈബ്രറികളെ പറ്റി എക്കോ വിവരിക്കുന്നത്. ആദ്യത്തെ ലൈബ്രറി ഡോൺ കിഹോട്ടയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ലൈബ്രറിയാണ്. മധ്യകാല പ്രഭുക്കളുടെ വീരസാഹസിക കഥകൾ അവിടെ ഇരുന്നാണ് കിഹോട്ടയെ മുഴുവനായി വായിച്ചു തീർത്തത്. അത് പുറത്തേക്ക് വഴിയുള്ള ഒരു ലൈബ്രറിയാണെന്ന് എക്കോ പറയുന്നു. പുസ്തകങ്ങളിൽ നിന്ന് താൻ സത്യം കണ്ടെത്തിയെന്നും ഇനി ചെയ്യാനുള്ളത് യഥാർത്ഥ ജീവിതത്തിൽ അത് അനുകരിക്കൽ മാത്രമാണെന്നും ഡോൺ കിഹോട്ടെ വിചാരിക്കുന്നു. അങ്ങനെയാണ് തൻ്റെ ഗ്രന്ഥശേഖരം പിന്നിൽ ഉപേക്ഷിച്ച് ലോക ജൈത്രയാത്രയ്ക്കായി സർവാൻറ്റീസിൻ്റെ കഥാപാത്രം കിക്സോട്ട് പുറപ്പെടുന്നത്. 350 വർഷത്തിന് ശേഷം ബർഹോസാണ് രണ്ടാമത്തെ ലൈബ്രറി മുന്നോട്ട് വെച്ചത്. അതിന് പുറത്തേക്ക് വഴിയില്ല. അവിടെ യഥാർത്ഥ ലോകത്തിന് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം അനന്തമാണ്, ഒരു പ്രതീക്ഷയും നൽകാത്തതുമാണ്. ഡോൺ കിഹോട്ടെ വിശ്വസിച്ചത് ലോകം തൻ്റെ ലൈബ്രറി പോലെയാണ് എന്നാണ്, എക്കോ എഴുതുന്നു. എന്നാൽ ബർഹോസാകട്ടെ തൻ്റെ ലൈബ്രറി ലോകം പോലെയാണ് എന്നും കരുതി. അതാണ് ബർഹോസിൻ്റെ വായനക്കാരന് ആ പുസ്തകങ്ങൾ വിട്ട് പുറത്തേക്ക് പോവാൻ തോന്നാത്തത്. ബർഹോസിൻ്റെ ഗ്രന്ഥാലയത്തിലെ പുസ്തക പേരുകൾ നമുക്ക് പറയാനാവില്ല, കാരണം അവ എണ്ണമറ്റതാണ്. അതുകൊണ്ടാണ് ലൈബ്രറി രൂപം അവിടെയുള്ള പുസ്തകങ്ങളെക്കാൾ നമ്മളെ ആകർഷിക്കുന്നത്. ബർഹോസിൽ ഏറ്റവും മൗലികമായത് എൻസൈക്ലോപീഡിയയുടെ വൈവിധ്യമാർന്ന അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ആശയങ്ങളുടെ സംഗീതം സൃഷ്ടിക്കാനുള്ള കഴിവാണെന്നും എക്കോ എഴുതുന്നു. നന്ദി.